പലതരത്തിലുള്ള ഹോബികളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. നാണയശേഖരണം, പുസ്തക ശേഖരണം, സ്റ്റാമ്പ് ശേഖരണം, അങ്ങനെ ഒരുപാട് ഒരുപാട്. എന്നാൽ ലോകം മുഴുവൻ സുഹൃത്തുക്കളെ സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒരു ഹോബിയുണ്ട്. രാജകീയ വിനോദം എന്നറിയപ്പെടുന്ന ഈ ഒരു ഹോബിയാണ് ഹാം റേഡിയോ അഥവാ അമേച്വർ റേഡിയോ. ലൈസൻസ് ആവശ്യമുള്ള ലോകത്തിലെ ഒരേ ഒരു ഹോബിയും ഹാം റേഡിയോയാണ്. നിശ്ചിത റേഡിയോ ഫ്രീക്വൻസികൾ ഉപയോഗിച്ചുകൊണ്ട് സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന റേഡിയോ കമ്മ്യൂണിക്കേഷനെയാണ് ഹാം റേഡിയോ അഥവാ അമേച്വർ റേഡിയോ എന്ന് പറയുന്നത്. സാധാരണ റേഡിയോയിലൂടെ നമുക്ക് കേൾക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നാൽ ഹാം റേഡിയോയിലൂടെ നമുക്ക് കേൾക്കാനും സംസാരിക്കുവാനും സാധിക്കും. രാഷ്ട്രീയം, മതപരമായ കാര്യങ്ങൾ, ബിസിനസ് പ്രൊമോഷൻ, രാജ്യസുരക്ഷയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, മ്യൂസിക് ബ്രോഡ്കാസ്റ്റ് തുടങ്ങിയവ ഒഴികെ പ്രപഞ്ചത്തിലെ എന്ത് വിഷയങ്ങളെക്കുറിച്ചും ഹാം റേഡിയോ വഴി നമുക്ക് ചർച്ച ചെയ്യാനാകും. ഒരു ഹോബി എന്നതിൽ ഉപരി നല്ലൊരു സാമൂഹിക സേവനം കൂടിയാണ് ഹാം റേഡിയോ. 12 വയസ്സ് കഴിഞ്ഞ ഏതൊരു ഇന്ത്യക്കാരനും ഹാം റേഡിയോ ലൈസൻസ് എടുക്കാൻ സാധിക്കുന്നതാണ്. അതിനായി ഒരു പരീക്ഷ നിങ്ങൾ പാസ്സാകണം. രണ്ട് തരം ലൈസൻസുകളാണ് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത്, ജനറൽ ഗ്രേഡ്, റെസ്ട്രിക്റ്റഡ് ഗ്രേഡ്. എക്സാമിനേഷനെ പറ്റിയും ലൈസൻസിൻ്റെ പ്രൊസീജിയറിനെ പറ്റിയിട്ടുള്ള വിശദമായ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ്. പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ സാധാരണ നിലയിലുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റങ്ങളും തകരാറിലാകുന്നു. അപ്പോൾ ഹാം റേഡിയോ ഓപ്പറേറ്റർമാർ അവരുടെ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പുറം ലോകവുമായുള്ള കമ്മ്യൂണിക്കേഷൻ നിലനിർത്താൻ സഹായിക്കാറുണ്ട്. കേരളത്തിൽ ഉണ്ടായ രണ്ട് പ്രളയത്തിലും അവിടെയുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് തകരാറിലായപ്പോൾ ഹാം റേഡിയോ ഓപ്പറേറ്റർമാർ നൽകിയ സേവനം നമുക്ക് മറക്കാൻ സാധിക്കാത്തതാണ്. പ്രധാനമായും 3 ബാൻഡുകളിലാണ് ഹാം റേഡിയോ ഓപ്പറേറ്റർമാർക്ക് പ്രവർത്തിക്കാൻ അനുമതി നൽകിയിട്ടുള്ളത്. HF, VHF, UHF. VHF UHF ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ലോക്കലി ആണ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. അതായത് ഈ ഒരു ഇതുപോലത്തെ ഹാം റേഡിയോ വാക്കി ടോക്കിലൂടെ ഇത് VHFലും UHFലുമാണ് വർക്ക് ചെയ്യുന്നത്. HF ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലോകത്തിൽ എവിടേക്ക് വേണമെങ്കിലും മെസ്സേജസ് അയക്കാൻ പറ്റും. കുറഞ്ഞ വാട്ട്സിൽ കൂടുതൽ ദൂരം പോകുന്ന ഹാം റേഡിയോ ഉപകരണങ്ങൾ ഇന്ന് ഓൺലൈൻ സൈറ്റുകളിൽ അവൈലബിൾ ആണ്. ഹാം എന്ന പേര് രൂപപ്പെട്ടതിന് പിന്നിൽ ഒരു കഥയുണ്ട്. 1888 ഹെൻറിച്ച് ഹെഡ്സ് എന്ന വ്യക്തി റേഡിയോ തരംഗങ്ങളെപ്പറ്റി പ്രതിപാദിക്കുകയും ആംസ്ട്രോങ് എന്ന വ്യക്തി റേഡിയോ ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓസിലേറ്റർ സർക്യൂട്ട് നിർമ്മിക്കുകയും മാർക്കോണി എന്ന വ്യക്തി റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് വയർലെസ് കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുകയും ചെയ്തു. ഇവരുടെ പേരിൻ്റെ ആദ്യാക്ഷരങ്ങൾ കൂട്ടിച്ചേർത്താണ് ഹാം എന്ന പേര് രൂപപ്പെടുത്തിയത്. ഹെൽപ്പ് ആൾ മാൻകൈൻഡ് എന്നതിൻ്റെ ചുരുക്കപ്പേരായും ഹാം അറിയപ്പെടുന്നു. ഇന്നത്തെ കമ്മ്യൂണിക്കേഷനും ഹാം റേഡിയോ കമ്മ്യൂണിക്കേഷനും തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. നമ്മളൊരു ഫോണ് വഴി മെസ്സേജ് അയക്കുമ്പോൾ ഒരു ഫോണിൽ നിന്നും മറ്റൊരു ഫോണിലേക്കല്ല മെസ്സേജ് പോകുന്നത്. ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു വാട്സപ്പിൽ ഒരാൾക്കൊരു ഹായ് മെസ്സേജ് അയച്ചാൽ അത് ഒരു വാട്സപ്പ് അക്കൗണ്ടിൽ നിന്നും മറ്റൊരു വാട്സപ്പ് അക്കൗണ്ടിലേക്കല്ല പോകുന്നത്. അതിനു മുന്നിൽ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ ഒരുപാട് പ്രോസസ്സിംഗ് ഉണ്ട്. അതായത് എൻക്രിപ്ഷൻ, ഡീക്രിപ്ഷൻ, അങ്ങനെ ഒരുപാട് ഒരുപാട്. അതുകൊണ്ട് തന്നെ ഈ ഫോൺ വഴി അയക്കുന്ന സന്ദേശങ്ങൾക്ക് പോകാൻ ഒരു മീഡിയം അഥവാ ഒരു സെർവറിൻ്റെ ആവശ്യമുണ്ട്. അവിടെ ഇടനിലക്കാരനായി വരുന്നത് ഒരു സെർവറാണ്. പക്ഷേ ഒരു റേഡിയോ കമ്മ്യൂണിക്കേഷനിൽ ഒരു ഇടനിലക്കാരൻ്റെയോ സെർവറിൻ്റെയോ ആവശ്യമില്ല. അത് ഒരു റേഡിയോയിൽ നിന്നും മറ്റൊരു റേഡിയോയിലേക്ക് ഡയറക്റ്റ് ആയിട്ടാണ് മെസ്സേജ് പാസ് ചെയ്യുന്നത്. ഇതേ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് പോലീസുകാർ അവരുടെ ഡ്യൂട്ടി സമയത്ത് മറ്റുള്ളവരുമായി പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇപ്പോഴും റേഡിയോ ഉപയോഗിക്കുന്നത്. പോലീസുകാർ മാത്രമല്ല, മിലിറ്ററിയും ഈ റേഡിയോ സേവനം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ മറ്റു ഫ്രീക്വൻസികളാണ് അലോ ചെയ്തിട്ടുള്ളത്. ഒരിക്കലും സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് അതിലേക്ക് കടക്കാൻ യാതൊരു അനുവാദവും ഇല്ല. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ അവരുടെ കമ്മ്യൂണിക്കേഷനിലേക്ക് ഇൻ്റർപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് കുറ്റകരമായ ഒരു പ്രവൃത്തിയാണ്. ഇതുവരെ ഹാം റേഡിയോ പറ്റിയായിരുന്നു ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. ഇനി നമ്മുടെ മെയിൻ വിഷയത്തിലേക്ക് വരാം. ഈ ഒരു വയർലെസ് റേഡിയോ കൊണ്ട് എനിക്ക് എന്തൊക്കെ ഉപകാരങ്ങൾ ഉണ്ടെന്ന്, ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയുമാണെന്ന് ഒക്കെ. ഇതൊരു VHF UHF ഹാം റേഡിയോയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഏരിയയിലുള്ള ഹാം റേഡിയോ ഓപ്പറേറ്റേഴ്സുമായിട്ടാണ് എനിക്ക് ഇതുപയോഗിച്ച് കോൺടാക്ട് ചെയ്യാൻ സാധിക്കുക. ലോക്കൽ ഏരിയ കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല എനിക്ക് ഇതുകൊണ്ട് സാധിക്കുന്നത്. ഭൂമിയിൽ നിന്നും 400 കിലോമീറ്റർ മുകളിൽ നിൽക്കുന്ന മനുഷ്യനിർമ്മിതമായ ഒരു അത്ഭുത സൃഷ്ടിയാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അഥവാ അന്തർദേശീയ ബഹിരാകാശ നിലയം. സീറോ ഗ്രാവിറ്റിയിൽ മാത്രം വച്ച് നടത്താവുന്ന പരീക്ഷണങ്ങളാണ് അവിടെ ചെയ്യുന്നത്. അവിടെ പരീക്ഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശാസ്ത്രജ്ഞരുമായിട്ട് എനിക്ക് ഈ ഹാം റേഡിയോ വഴി കോൺടാക്ട് ചെയ്യാനും സംസാരിക്കുവാനും സാധിക്കും. അതിന് ഈ ഒരു ഹാം റേഡിയോയും ഒരു ഡയറക്ഷണൽ ആൻറ്റനയും ഉണ്ടെങ്കിൽ മാത്രം മതി. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ് അന്തർദേശീയ ബഹിരാകാശ നിലയത്തിലെ ശാസ്ത്രജ്ഞരുമായി ഈ ഒരു ഹാം റേഡിയോ ഉപയോഗിച്ച് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളത്. ഉടനെ തന്നെ ആ ആഗ്രഹം സാധ്യമാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ എൻ്റെ ഏരിയയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ
ഇവിടെയുള്ള മൊബൈൽ കമ്മ്യൂണിക്കേഷൻസ് ഫെയിൽ ആവുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു ഹാം റേഡിയോ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരായിട്ടുള്ള കോൺടാക്റ്റ് നിലനിർത്താൻ സാധിക്കുന്നതാണ്. ഒരു വിരൽത്തുമ്പുകൊണ്ട് ലോകത്തിലെ ഏത് കോണിലേക്കും നമുക്കിന്ന് സന്ദേശമയക്കാൻ സാധിക്കും. നമ്മളൊരു പ്രകൃതി ദുരന്തം അനുഭവിക്കുകയാണെങ്കിൽ, അത് നേരിടുകയാണെങ്കിൽ, അവിടെ രക്ഷിക്കാൻ നമ്മുടെ ഈ പുത്തൻ ടെക്നോളജി ചിലപ്പോൾ കൂട്ടുനിന്നു എന്ന് വരില്ല. ഈ കേരളത്തിലുണ്ടായ പ്രളയത്തിൽ മൊബൈൽ ചാർജിങ്ങിന് വേണ്ടി നെട്ടോട്ടമോടിയത് നമ്മളെല്ലാവരും കണ്ടതാണ്. അവിടെയൊക്കെ ഒരു രാജാവിനെ പോലെ തല ഉയർത്തി പിടിച്ചു നിന്നത് ഏറ്റവും ഓൾഡ് ടെക്നോളജിയായ ഈ ഒരു റേഡിയോ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ റേഡിയോയോട് ഒരുപാട് താല്പര്യം തോന്നിയതും ഈ ലൈസൻസ് എങ്ങനെയെങ്കിലും കരസ്ഥമാക്കണം എന്നും തോന്നിയത്. ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എക്സ്പെരിമെൻറ്റ്സ് നടത്തിയിട്ടുള്ളത് റേഡിയോയിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു യൂട്യൂബ് ചാനലിൽ റേഡിയോ പറ്റിയിട്ടുള്ള വീഡിയോകൾ ഒരുപാട് ഉണ്ടാകുവാനും കാരണം. ഹാം റേഡിയോ പറ്റിയിട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾക്കായി നിങ്ങളെൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ള യൂട്യൂബ് ചാനലുകളിൽ ഒന്ന് തന്നെയാണ് ഇതെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിൽ മറ്റൊരു നല്ല കണ്ടൻറ്റുമായി നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ജോമോൺ, മൈ കോൾ സൈൻ ഇസ് വിക്ടർ യൂണിഫോം നമ്പർ 3, ഇന്ത്യ സുലു ഡെൽറ്റ, സൈനിങ് ക്ലിയർ.